Stop it! ആരാ? ഞങ്ങൾ വിജിലൻസ് ചെയ്യുന്ന എല്ലാരും ഇറങ്ങി പുറത്തേക്ക് നിൽക്ക്. ഇന്നത്തെ അക്കൗണ്ട് നോക്കണം, രജിസ്റ്റർ എടുക്ക. സാറേ, എന്റെ മോളുടെ കല്യാണം. ഒരു കല്യാണം മാറി നിൽക്കണോ അങ്ങോട്ട്? ആ, എല്ലാരും പുറത്തേക്ക് ഇറങ്ങ. ആ, ഇറങ്ങ. ഞാനിവിടുത്തെ പ്യൂണാ. എന്നാ മാറി നിക്ക്. ആ, എനിക്ക് എനിക്ക് എടുത്തേക്ക്. എനിക്ക് അങ്ങോട്ട് മാറി അങ്ങോട്ട്. എന്താ കുഴപ്പം വല്ലതുണ്ടോ? കുഴപ്പമേ ഉള്ളൂ, കണക്കിലില്ലാത്ത 36,000 രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാരും ഒന്ന് അകത്താ. അപ്പൊ ഞങ്ങളുടെ കല്യാണം? കല്യാണം ഇവിടെ ഓരോരുത്തരുടെ ജോലി പോകുന്ന കേസാ, അതിനിടയ്ക്ക കല്യാണം. ഇന്നൊന്നും നടക്കില്ല. ഉച്ച അപ്പഴേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി സ്ഥിതിക്ക് ഇവനെ ഞാനിപ്പോഴും കൊണ്ടുപോവാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി, ഞാൻ തന്നെ ഇവനെ ഹാജരായിക്കോളാം. പക്ഷെ ആദ്യം മുമ്പ് ഒരു കാര്യമുണ്ട്, പെങ്ങള് ഗർഭിണിയാണെന്നുള്ളതിന് ചെറിയൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരണം. എന്നാലേ ഇനി കല്യാണം നടക്കൂ. വടാ. ഹലോ, അങ്ങനെ അങ്ങ് പോയാലോ? പോയ എന്തിയാണോ നീ? എന്തിയോന്ന്? എന്റെ അനിയൻ എനിക്കറിയാം, അവൻ കുടുംബത്തിന് ചേരാത്ത ഒന്നും ചെയ്യില്ല. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമകൃഷ്ണന്റെയും മക്കളാ ഞങ്ങള്. മര്യാദയ്ക്ക് മര്യാദ കൊടുത്ത ശീലം. ഇനി അതല്ല ഗുണ്ടായുസമാണ് ഉദ്ദേശമെങ്കിൽ അത് നിന്റെ പോക്കറ്റിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഈ ആനന്ദകൃഷ്ണനോട് വേണ്ട. ഒരു ഫോൺ കോളിൽ എല്ലാം അകത്താവും. അത് വേണോ? വേണോന്ന് നിങ്ങൾ കയറിയിരിക്കും. ഹലോ, കുറച്ച് മുന്നേ അറിയിക്കണ്ടേ ഇതുപോലത്തെ കാര്യങ്ങൾ? സമയത്തൊക്കെ പറയുമ്പോൾ. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. ഏതായാലും അയാൾ ഒരു സ്ഥിരം കൈക്കൂലിക്കാരനായതുകൊണ്ട് കാര്യം നടന്നു. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണ് റിയാസെ. താങ്ക്സ്, താങ്ക്സ് അലോട്ട്. ഞങ്ങൾ ഇറങ്ങി, റിയാസിനെ വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം. താങ്ക് യു. ഒരിക്കലും നടക്കില്ല, നടക്കാൻ സമ്മതിക്കില്ല ഈ അഖിലാണ്ടേശ്വരി. തൃച്ചംബരത്ത് കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട്, അത് നശിച്ചാ പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ബെറ്റർ ടു ഗോ ആൻഡ് കമ്മിറ്റ് സൂയിസൈഡ്. അല്ലെങ്കിൽ അതിന് കാരണക്കാരനായ ആളെ പടിയടച്ച് പിണ്ടം വച്ചാലേ
നമുക്ക് ഈ നാട്ടിൽ ഒരു അന്തസ്സുണ്ടാവൂ. ഇവിടെ അത് ചെയ്തിരിക്കുന്നത് അരവിന്ദ് ആണെങ്കിൽ ആദ്യം വേണ്ടത് അവന്റെ രണ്ട് കാലും തല്ലി ഒടിക്കല. എനിക്കതിന് കഴിയും, ഞാൻ ചെയ്യൂ അത്. അതാ അഖിലാണ്ടേശ്വരിയുടെ സ്വഭാവം. അഖില, അഖില, നീ കാണിക്കുന്നത് അമിതാവേശമാണ്. ഇത്തരം സന്ദർഭങ്ങളെ കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് വേണം ഡീൽ ചെയ്യാൻ. അഖില വെറുതെ ടെമ്പർ ലൂസ് ചെയ്താൽ കാര്യങ്ങൾ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. അഖില നിൽക്കവിടെ. ലുക്ക്, നമ്മുടെ ഫാമിലി ഫ്രണ്ട് സുധാകരൻ സബ് രജിസ്ട്രേഡ് ഓഫീസിൽ കണ്ട കാര്യം വിളിച്ചു പറഞ്ഞു. സമ്മതിച്ചു, കാര്യം സീരിയസ് ആണ്. പക്ഷെ നമ്മൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? എന്നാലല്ലേ സത്യമാണോ കള്ളമാണോ തീർച്ചപ്പെടുത്താൻ പറ്റൂ. ഇതിപ്പോ അതൊന്നും ചെയ്യാതെ. സോറി കൃഷ്ണേട്ടാ, എന്നെ തടയരുത്. ഒന്നും ചെക്ക് ചെയ്ത് സമയം കളയാനില്ല നമുക്ക്. ദിസ് ഇസ് നോട്ട് സീരിയസ്, ദിസ് ഇസ് അർജന്റ്. ഇങ്ങനെ ഒരു മാരേജ് ഈ കുടുംബത്തിൽ സംഭവിച്ചാ പിന്നെ ഈ അഖിലാണ്ടേശ്വരിക്ക് ഒരു തീരുമാനമേ ഉണ്ടാവൂ. ഞാൻ ഒരാളെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്നങ്ങ് കരുതും, ആനന്ദിനെ മാത്രം. മറ്റവനില്ലേ അരവിന്ദ്, അവൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടേയില്ല, ചാവിള്ളയായിരുന്നു അത്ര തന്നെ. തനിക്കൊക്കെ ഇവിടെ എന്താ ജോലി? ഇവളെങ്ങനെ അകത്തേക്ക് വന്നു? ആരാ ഇവള്? പറ ചോദിക്കുന്ന കേട്ടില്ലേ, ആരാ ഇവളെന്ന് പറയാൻ. ഏതാ ഇവള്? ക്ഷമിക്കണം മാഡം, ഇതെന്റെ മോളാ. ഇവള് ദാസേട്ടന്റെ മോളോ? അതെ. ഇത്ര മര്യാദയില്ലാതെയാണോ ഇവളെ വളർത്തിയത്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ആരാണെന്നും ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടേ ഇവളെ അകത്തേക്ക് കയറ്റാൻ? ദാസേട്ടൻ അറിയില്ലേ ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്? മാഡം, ഇവള് പാവാ.
ക്ഷമിക്കണം, ഒരു വിവരവും ഇല്ലാത്ത പൊട്ടി പെണ്ണ. ദാസേട്ടാ, പാവം പാവപ്പെട്ടവൾ തുടങ്ങിയ സിമ്പതിയൊന്നും ഈ തറവാട്ടിൽ ചെലവാവുന്ന മോഹമൊന്നും ആർക്കും വേണ്ട. അതൊന്നും ഇവിടെ നടക്കില്ല, മനസ്സിലായില്ലേ? ആരൊക്കെ ഏത് വഴിയൊക്കെ നടക്കണം, എങ്ങനെ പെരുമാറണമെന്നുള്ള നിബന്ധനയൊക്കെ ഇവിടെയുണ്ട്. എന്താ അങ്ങനെയല്ലേ അല്ലേന്ന്? അതെ മാഡം, അതെ. ഈ വീട്ടിൽ ആരോട് എങ്ങനെയൊക്കെ പെരുമാറണം, എവിടെ വരെ പ്രവേശിക്കണം, ഏത് വേഷത്തിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് വേണ്ടിയിരുന്നു ഇവിടെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ. അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. എന്റെ ഏഴടി അകലത്ത് നിൽക്കേണ്ട പെണ്ണ് എന്റെ സാരിയിൽ പിടിക്കാനുള്ള ധൈര്യം കാട്ടിയെന്ന് വെച്ചാൽ ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ആരാണെന്ന് ഇവൾക്ക് അറിയില്ല എന്നർത്ഥം. മാത്രമല്ല, എന്റെ അനുവാദം ഇല്ലാതെ ഇവൾ എങ്ങനെയാണ് ഈ വീട്ടിൽ കയറിയതെന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ആരനുവദിച്ചു ഇവളെ ഇവിടെ കയറി വരാൻ? പറ. അമ്മ, ഐ എം സോറി. ദാസേട്ടന്റെ മോള് നാട്ടിൽ നിന്ന് വരുന്നെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നതാ. ഞാൻ അമ്മയോട് പറഞ്ഞ അനുവാദം വാങ്ങാതിരുന്നത്. ഇറ്റ്സ് റിയലി മൈ മിസ്റ്റേക്ക്. വേറെ ആരും അതിന് ഉത്തരവാദിയല്ല. പ്ലീസ് അമ്മ ക്ഷമിക്കണം. ആനന്ദിന്റെ തണലിൽ എല്ലാവരും എല്ലായ്പ്പോഴും രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തത് ആനന്ദ് ചെയ്യില്ല, ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ദാസേട്ടാ, നിങ്ങളുടെ മകളോട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞോണം. ഇനി ഒരവശകനും പോലെ ഇവളെന്റെ കൺമുന്നിൽ വരാൻ പാടില്ല, മനസ്സിലായോ? പോയ്ക്കോ. എവിടെ തൃച്ചംബരത്ത പുതുമണ വാട്ടി? ചോദിച്ചത് കേട്ടില്ലേ? നീ കണ്ടെത്തി എന്റെ ഭാവി മരുമകൾ എവിടെയെന്ന് ഞങ്ങൾ അറിഞ്ഞു കാര്യങ്ങളെല്ലാം. സബ് രജിസ്ട്രാർ ഓഫീസിൽ എന്തായിരുന്നു നാടകം? അയ്യോ മേ, ഞാൻ പറയാം, അതൊരു ട്രാപ്പായിരുന്നു. ആള് മാറിയത്. വേറൊരു അരവിന്ദിനെ പകരം ഈ അരവിന്ദിനെ ചിലര് പിടിച്ചോണ്ട് പോയി. ഞാൻ സമയത്ത് എത്തിയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എല്ലാം ക്ലിയറാ. അരവിന്ദൻ അതിൽ ഒരു ബാധ്യതയില്ല. ആനന്ദ് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. ഇത്തവണ സാരമില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തൃച്ചംബരത്തിന്റെ മഹിമ നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എല്ലാവരും എപ്പോഴും അത് ഓർത്താൽ കൊള്ളാം. കമല, ഉടുക്കാൻ പുതിയ സാരി വേണം. ഇത് നശിപ്പിച്ചു. Great escape. Thank you so much, bro. രക്ഷപ്പെട്ടെന്ന് കരുതി തുള്ളണ്ട, അടങ്ങിക്കോ. ഇവനെ കാരണം മീറ്റിംഗ് പകുതി വഴിക്ക് മുടങ്ങി. ഞാൻ ഇറങ്ങാ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അരവിന്ദ്, ആനന്ദ് പറഞ്ഞത് ഞങ്ങൾ അത്രയ്ക്കൊന്നും വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഏതായാലും ദാസിന്റെ മകള് നിന്റെ അമ്മയുടെ സാരി വലിച്ചു കയറിയത് വളരെ നന്നായി. ഇല്ലെങ്കിൽ അമ്മ നിന്നെ വലിച്ചു കയറിയാ. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായില്ല അച്ഛാ. ഇതൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത്രേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞില്ലേ? എടാ, നിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, പക്ഷേ ജസ്റ്റ് മിസ് ആയിരുന്നെങ്കിൽ നിന്റെ മിസ്സിസിപ്പി ഇഞ്ഞ് കേറി വന്നേനെ. എന്റെ പൊന്നു ചിറ്റപ്പ, ചതിക്കല്ലേ? നീ രക്ഷപ്പെട്ടെന്നൊന്നും വിചാരിക്കണ്ട. അഖില എൻക്വയറി തുടങ്ങി കാണും. ആ പെണ്ണിനെ അന്വേഷിച്ച് നിന്റെ ആരും പോക്കാണ്. തെറ്റ് നിന്റെ ഭാഗത്താ. മാഡത്തിന്റെ സാരി നശിച്ചില്ലേ, എന്ത് വിലയുള്ള സാരി ആയിരിക്കും? അച്ഛന്റെ കല്യാണി ഒരു വണ്ടിയാ, അല്ലെങ്കിൽ ആ സാരി എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. കുറച്ചേ കയറിയുള്ളൂ, അതിനെ എങ്ങനെ അടിച്ചേ? ശരി, അടിച്ചോട്ടെ.
പക്ഷേ അച്ഛന്റെ മുമ്പ് വെച്ച് അടിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ അടിച്ചപ്പോ നീ എന്റെ മോളാണെന്ന് മാഡത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ആര് തെറ്റ് ചെയ്താലും ഇതാണ് ഇവിടുത്തെ ശിക്ഷ. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലേ മോളെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓ, നല്ലത് ചെയ്താലും ഇവിടെ ഒരു വിലയുമില്ല. എനിക്കിവിടെ ഒന്നും പിടിക്കുന്നില്ല അച്ഛാ. ഈ വീടും ഈ അഖിലാണ്ടേശ്വരി അമ്മയും ഈ നാടും ഒന്നും. എല്ലാവരുടെ മുമ്പ് വെച്ച് എന്നെ അടിച്ചപ്പോ അച്ഛനും ഉണ്ടാകുന്നില്ലേ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ നാട്ടിലേക്ക് പോവാ. നാട്ടിലാരാ മോളെ നിന്റെ കൂട്ടിന്? ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശിയും പോയി. പ്രായം തികഞ്ഞൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്ത് സമാധാനത്തിൽ അച്ഛനോട് കഴിയ? അച്ഛനെ ഓർത്ത് സങ്കടപ്പെടണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. നിങ്ങളുടെ അമ്മയുടെ ചികിത്സ നടത്തി കഴിഞ്ഞപ്പോ ലക്ഷങ്ങളുടെ കടമായിരുന്നു അച്ഛന്. അതിൻ്റെ ഇടയിൽ നമ്മളെ വിട്ട അമ്മയും പോയി. നിലയില്ലാത്ത കടവും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളും. അപ്പോഴൊക്കെ അച്ഛന് താങ്ങും തണലായി നിന്നത് ഇവിടുത്തെ അമ്മയാ. എൻ്റെ മക്കൾക്കൊരു കുറവും വരാതെ അച്ഛൻ നോക്കിയില്ലേ? അതൊക്കെ ഇവിടുത്തെ സഹായ. വലിയ മനസ്സാ മോളെ ഇവിടെയുള്ളവർക്ക്. അവർക്കെൻ്റെ മോളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. ഇനി അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ അവർക്കെൻ്റെ മോളെ ഇഷ്ടാവും, അതുറപ്പാ. ചേച്ചി, അച്ഛൻ പറഞ്ഞല്ലേ അനുസരിക്ക്. നീ പോടാ ചെക്ക. മോളെ, നീ ഇവിടെ ഉണ്ടെങ്കിലേ അച്ഛനെ സമാധാനം കാണൂ. എൻ്റെ മോള് വാശികളാ. ഇന്ന് അച്ഛൻ മോൾക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങി തന്നാലോ? എങ്കിൽ സാരി മതി, ആ അഖിലാണ്ടേശ്വരി അമ്മ ഉടുത്തിരുന്ന പോലത്തെ കളറ്. മോളെ, അഖിലാണ്ടേശ്വരി എന്നൊന്നും പറയരുത്, മാഡനെ വിളിക്കാവൂ. അതാ ഇവിടുത്തെ നിയമം. ഇപ്പൊ നീ ഇതുപോലൊരു സാരി വേണമെന്ന് പറഞ്ഞാലേ ഉള്ളൂ, അപ്പോഴേക്കും കിട്ടിയില്ലേ? അതാണ് അഖിലാമ്മയുടെ മനസ്സ്. വില കൂടിയ സാരികളൊക്കെ എത്ര പഴകിയാലും എപ്പോഴും കൂടെ നടക്കുന്ന കമലയ്ക്കോ സരോജിനിക്കോ പോലും കൊടുക്കാറില്ല. ഇപ്പൊ നിനക്ക് തന്നില്ലേ, അതെന്റെ മോൾ ഇഷ്ടായിട്ട. സത്യമാണോ അച്ഛൻ പറയുന്നേ? അതോ കല്യാണി വെറുതെ? സത്യം. ഇനി എന്റെ മോൾക്ക് എല്ലാം നല്ലതേ വരും, അച്ഛൻ ഉറപ്പാ. അച്ഛാ, ഇത് കീറിയിരിക്കല്ലേ, ഇത് വെച്ച് ദാവണി തച്ച എങ്ങനെ ഇരിക്കും? മോളെ, ഇത് നാട്ടിലെ വിളപ്പുറത്തമ്മയുടെ ഉത്സവത്തിന് പോകുമ്പോൾ എടുത്താൽ മതി. ഒരു കാരണവശാലും മാഡത്തിന്റെ മുമ്പിൽ ഉടുക്കരുത്, അലമാരിൽ വെച്ചേക്ക്. ഇല്ല, ഞാൻ ദാവണി തയ്ക്കും. ഇനി ഇപ്പോഴൊന്ന് നാട്ടിലോട്ട് പോണ്ടല്ലോ, ദാവണി മതി. കൊള്ളാം, സാരി ഇട്ടപ്പോ ചേച്ചി നാടിനെ മറന്നോ? ഇത്രയും നേരം നാട്ടിൽ പോണോ നാട്ടിൽ പോണോന്നായിരുന്നു. നീ പോടാ കൊരങ്ങ. അച്ഛാ, ഞാൻ ദാവണി തയ്ച്ചിടും, അച്ഛന്റെ കല്യാണിയല്ലേ. പക്ഷേ ഇതും എടുത്തോണ്ട് ഒരിക്കലും മോള് മാഡത്തിന് മുമ്പ് പോരുത്, അച്ഛൻ ഉറപ്പ് തരണം. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടറ, ഒരു പെണ്ണ് ഇടയ്ക്കൊന്ന് കയറി.
എനിക്ക് കിട്ടാനുള്ളത് അവളെ ഒഴിച്ചോണ്ട് പോയി. അപ്പൊ വൈകിട്ട് കാണണം. അതെ, ആ ജോർജ് ഉണ്ടോ കൂടെ? ഒന്ന് കൊടുത്തേ. അവനോട് ഞാൻ ആ ലക്ഷ്മിയുടെ കൂടെ വന്ന പെണ്ണിന്റെ ഫോൺ നമ്പർ ഒന്ന് മേടിക്കാൻ പറഞ്ഞിരുന്നു. ഓക്കേ ശരി, ഓക്കേ എന്നാ.